ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഹലോ മലയാളി സ്ഥലം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ജോയിൻ ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു എംപ്ലോയറെ സെലക്ട് ചെയ്തു, നിങ്ങളുടെ തിന്ന കാര്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് അത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല, അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. ഇങ്ങനെയുള്ള കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഒരു മാസമായി, ഏകദേശം ഒരു മാസമായി നമ്മൾ ആ ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ അതിലേകദേശം 300 കൂട്ടുകാരുണ്ട്. 300 കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ VFSലേക്ക് സബ്മിഷൻ കഴിഞ്ഞിരിക്കുന്ന കൂട്ടുകാരും അതേപോലെ തന്നെ വിസ അടിച്ച് വന്ന് മാൾട്ടയിലേക്ക് വരാനിരിക്കുന്ന കൂട്ടുകാരും ഉണ്ട് അതിനകത്ത്. അതേപോലെ മാൾട്ടയിലേക്കുള്ള ജോബ് സെർച്ച് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാനും നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാനും നിങ്ങൾക്ക് നല്ലപോലെ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് അന്ന് തുടങ്ങിയത്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, എന്തെങ്കിലും ഡോക്യുമെൻസിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. എല്ലാത്തിനുമുള്ള മറുപടി നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ഈ സമയത്ത് ഈ വീഡിയോ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് ഒരു മെസ്സേജ് അയച്ച്, ടെലഗ്രാം ഗ്രൂപ്പിലൂടെ മെസ്സേജ് അയച്ചൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ആ വോയിസ് കേൾക്കാം, പക്ഷേ എന്താണ് ചോദിച്ചതെന്ന്. എന്നിട്ട് അതിനുള്ള മറുപടി എല്ലാവർക്കും ആയിട്ട് തരാം. ചേട്ടാ നമസ്കാരമുണ്ട്. എൻ്റെ പേര് അയ്യപ്പൻ എന്നായിരുന്നേ. ഞാൻ തിരുവനന്തപുരത്തു നിന്നായിരുന്നു. ഇപ്പം സൗദിയിലാണ് ഉള്ളത്. മെസ്സേജ്, ഞാൻ യൂട്യൂബിൽ പിന്നെ ചേട്ടൻ്റെ മെമ്പറാണ്. യൂട്യൂബിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ടെലിഗ്രാമിൻ്റെ ഇത് കിട്ടി അങ്ങനെ വന്നതായിരുന്നു. ഞാൻ വന്നിട്ട് 2-3 ദിവസമായതേ ഉള്ളൂ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട്. ചേട്ടാ, ഞാൻ ഈ പറഞ്ഞ കണക്ക് കുറേ നാളുകൊണ്ട് മാൾട്ടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ബിസിയാണെന്നറിയാം, എങ്കിലും ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാ. ഇത് നമുക്ക് ഇതെങ്ങനെ തുടങ്ങാം? നമുക്കിത് സ്വന്തമായിട്ടാണെങ്കിലും ഒരു ഏജൻസി വഴി ആണെങ്കിലും ഇതിൻ്റെ പ്രൊസീജിയർ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? കുറേ പേര് ഓരോ വീഡിയോസ് കാണുമ്പോഴും പല അഭിപ്രായമാണ്. അത് കാരണം ഇതെങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ലേ. ഇപ്പം ഞാൻ നിലവിൽ സൗദിയിലാണുള്ളത്. ഇവിടെ സെയിൽസ്മാൻ കം ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രൈവർ വേക്കൻസിക്കോ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്കോ എൻ്റെ സുഹൃത്തുക്കളൊക്കെ 1-2 പേര് പോയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എവിടെ തുടങ്ങുക, ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ് ചെയ്യേണ്ടത്, അത് അത് അതിനെപ്പറ്റിയുള്ള വീഡിയോ എന്തെങ്കിലും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഒരു സൊല്യൂഷൻ ഒന്ന് പറഞ്ഞുതരാം ചേട്ടാ. അപ്പോൾ ഈ വോയിസ് കൂട്ടുകാരെല്ലാവരും കേട്ടു, നല്ലപോലെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ മാൾട്ടയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് നമ്മൾക്കൊരു ജോലി കണ്ടുപിടിക്കാൻ നേരം, നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ യൂറോപ്പിലേക്ക് ആദ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കക്ഷിയോട് ഞാൻ ചോദിച്ചപ്പോൾ, യൂറോപ്പിലെ കക്ഷി ജർമ്മനിയിലേക്കാണ് പോകുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞത്, ഞാൻ IELTS പാസ്സായി, അങ്ങനെ പാസ്സായി കഴിഞ്ഞിട്ടാണ് ജർമ്മനിയിലേക്ക് പോയത്. പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് വലിയ പ്രാധാന്യം ഇല്ല. അപ്പോൾ ജർമ്മൻ സ്കോറാണ് വേണ്ടത്. IELTSഉം അതേപോലെ മറ്റുള്ള ലാംഗ്വേജ്, അവർ ജർമ്മൻ ലാംഗ്വേജ് അല്ലാതെ മറ്റുള്ള ലാംഗ്വേജ് ഒന്നും അവർ നോക്കാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്കും, നിങ്ങൾ ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ടുള്ള പലരും, പലരെ പറ്റിയും ഇവർ ഇപ്പോൾ അവിടുത്തെ എക്സാമോ പാസ്സായിട്ടായിരിക്കും പോയത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പോയത്, ഇപ്പോൾ OET IELTSഓ അല്ലെങ്കിൽ OET നഴ്സസിനും അതേപോലെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണ് OET. അപ്പോൾ IELTS അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകൾ പാസ്സായിട്ടായിരിക്കും പോയത് എന്ന് കരുതുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഫസ്റ്റ് തന്നെ, ആദ്യം തന്നെ ഞാൻ പറയാം, യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് UK, അയർലൻഡ്, അതേപോലെ മാൾട്ടയിൽ. ഇപ്പോൾ ഒരു 80% ആൾക്കാരും ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള രാജ്യത്തേക്ക് പോകാനായിട്ട് ഇതിന് മുന്നേ IELTS OET എന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അത് ഒരു ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. മാൾട്ടയിലേക്ക് വരാനായിട്ട് IELTS OET ഇതിനു മുന്നേ വേണ്ടായിരുന്നു.
അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എൻ്റെ അറിവിലില്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ ഒന്ന് തിരുത്തി തരിക. അപ്പോൾ എല്ലാ ജോലികൾക്കും ഈ ഒരു കാറ്റഗറി എക്സാം പാസ്സാവണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ IELTS പാസ്സാണോന്നോ IELTS പാസ്സാണോന്നോ അതേപോലുള്ള ലാംഗ്വേജ് റിക്വയർമെൻറ്റ് പാസ്സാകണമെന്നോ നിർബന്ധമില്ല, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ എല്ലായിടത്തും ഇംഗ്ലീഷ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസായ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന അയർലൻഡ്, അതേപോലുള്ള യു കെയിൽ ഫുൾ ഇംഗ്ലീഷാണ്, അയർലൻഡിലും ഫുൾ ഇംഗ്ലീഷാണ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ അവിടെയും ടെക്നിക്കൽ ജോബിനും അതേപോലെ ഡ്രൈവർ വേക്കൻസികൾക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് അവർ പരീക്ഷ ഇപ്പോൾ IELTS പാസ്സായിട്ടുണ്ടോ അതേപോലെ ലാംഗ്വേജ് ടെസ്റ്റുകൾ പാസ്സായിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ചോദിക്കാറില്ല. നമ്മൾ ആ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്, എങ്ങനെയാണോ ഇപ്പോൾ ഒരു പാസഞ്ചർത്ത് ഇടപെടാൻ പറ്റുമോ, ഇപ്പോൾ പാസഞ്ചർ വന്നിട്ട് ഇവന് വഴി ചോദിക്കുമ്പോഴും അവനിപ്പോൾ ഏത് ലൊക്കേഷനാണെന്ന് ഇവനെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമോ എന്നാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ നോക്കുന്നത്. ഇപ്പോൾ ലാംഗ്വേജ് ഉള്ളവന് ലാംഗ്വേജ് ഇപ്പോൾ IELTS ഇപ്പോൾ പാസ്സായവന് IELTS ഒരു സ്കോർ ഉള്ളവന് നല്ലതാണ്, നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എക്സാമുകൾ പാസ്സാവണം ചില ജോലികൾക്ക്, എല്ലാ ജോലികൾക്കും അത് വേണം എന്ന് നിർബന്ധം ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ടെക്നിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ, അതേപോലെ പ്ലംബർ, പിന്നെ ഡ്രൈവർ, ഇന്നിനി കാറ്റഗറിക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എക്സാം പാസ്സാകണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമുക്കിപ്പം ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു യൂറോപാസ് CV. ആ യൂറോപാസ് CVയുടെ മോഡൽ എന്താണ്, യൂറോപാസ് CV എന്ന് അതെങ്ങനെ ഇരിക്കും എന്ന് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേയിൽ. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ട് നോക്കുക. ഇതേപോലെയാണ് യൂറോപാസ് CV ഇരിക്കുന്നത്. ഈ യൂറോപാസ് CVയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഏഷ്യയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റുണ്ട്. അത് സാധാരണ ഒരു എക്സൽ ഫോർമാറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ആയിരിക്കും സാധാരണ ഒരു ഒരു ഫയൽ. നമ്മളെ ബയോഡേറ്റ വെച്ച് ഇങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പിന്നെ താഴെത്താഴെ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്ന ഒരു നോർമൽ CV ആയിരിക്കും. പക്ഷേ യൂറോപാസ് CV എന്ന് പറയുന്നത് ഇവർ ഇപ്പോൾ ഇവരുടെ ഗവൺമെൻറ്റുകൾ അംഗീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരു CVയാണ് ഈ യൂറോപാസ് CV എന്ന് പറയുന്നത്. യൂറോപാസ് CV എന്ന് പറയുന്നത് നമ്മുടെ റെസ്യൂമി അഥവാ ബയോഡേറ്റ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യൂറോപാസ് CV എന്നിവിടെ പറയുന്നതാണ് നമ്മുടെ ബയോഡേറ്റ. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി അങ്ങനെ പറയാം, ബയോഡേറ്റ എന്ന് നമുക്ക് ഉദ്ദേശിക്കും. അപ്പോൾ നമ്മൾ അത് ചെയ്യണം. അത് ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് ഇപ്പം ഞാനത് ഒരു CV ചെയ്ത് നമ്മുടെ ചാനലിൽ ഞാനത് യൂറോപാസ് CV എങ്ങനെ ചെയ്യാം അത് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് കൂട്ടുകാർ അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് അതേപോലെ ഒരു CV ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡ്രൈവിംഗ് ജോലികൾക്ക് അപ്ലൈ ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങളുടെ നിലവിലുള്ള ലൈസൻസ് ഇപ്പം UAE ലൈസൻസ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ ലൈസൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC കൺട്രീസിലുള്ള ലൈസൻസ് ആണെങ്കിൽ അത് നിങ്ങൾ ഇൻ്റർനാഷണൽ ലൈസൻസിലേക്ക് ഒരു അത് വെച്ചിട്ട് നിങ്ങളൊരു ഇൻ്റർനാഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്ത് ഒരു ഇൻ്റർനാഷണലിലൂടെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ്റർനാഷണലിലൂടെ വെച്ചിട്ട് നമ്മൾ ഒരു എംപ്ലോയറിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു CVക്കകത്ത് നമ്മളൊരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ലൈസൻസ് കാണുമ്പോൾ അപ്പോൾ അവർ ഇവന് ലൈസൻസൊക്കെ ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇവനെ ഇവിടെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ജോലിക്ക് കയറ്റാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആ ഒരു തിങ്കിങ് വരും. അപ്പോൾ നിങ്ങളെ ഒരുവിധം പെട്ടെന്ന് ജോലിക്ക് എടുക്കാനും നിങ്ങളെ സെലക്ട് നിങ്ങൾ ആ ജോലിയിലേക്ക് സെലക്ട് ആകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡ്രൈവിംഗ് ജോലികൾക്ക് വരുന്ന കൂട്ടുകാരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂറോപാസ് CV. യൂറോപാസ് CV ചെയ്യുമ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസുകൾ, പാസ്പോർട്ട് ഡീറ്റെയിൽസുകൾ, പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഏത് കമ്പനിയിലാണോ നമ്മൾ ജോലി ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ട് നല്ലപോലെ ഓർഡറിൽ, അതിനകത്തൊരു ഓർഡറുണ്ട്, ആ ഓർഡറിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് നല്ലൊരു CV ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ CV ചെയ്തിട്ട് അയച്ചു കൊടുത്ത് പ്രൊസീജിയർ ബാക്കി പ്രൊസീജിയർ എന്തായിരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ട് ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഏജൻസി അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയറിന് അറിയാം ഇവനിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ നിന്നാണ് വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. ആ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, യൂറോപാസ് CV അയച്ചു കൊടുക്കുക, അവർ ഇൻ്റർവ്യൂ സെലക്ട് ആകുക.
അവർ ഇപ്പോൾ ഡയറക്റ്റ് ആണെങ്കിൽ അങ്ങനെ, ഇൻഡയറക്റ്റ് നിങ്ങൾ ഏജൻസി വഴിയാണെങ്കിൽ അതാണ് പ്രൊസീജിയർ. നല്ല യൂറോപാസ് സി വി ഇൻഡയറക്റ്റ് ആയിട്ട് സെലക്ട് ആകുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഡയറക്റ്റ് എംപ്ലോയർ ആണെങ്കിൽ അങ്ങനെ സെലക്ട് ആകും. അങ്ങനെ സെലക്ട് ആയതിന് ശേഷം നിങ്ങളുടെ ഇൻ്റർവ്യൂ, ആദ്യം യൂറോപാസ് സി വി സെലക്ട് ആകും, എന്നിട്ട് നിങ്ങൾ സി വി സെലക്ട് ആയതിനു ശേഷം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ മെയില് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോള് അവർ ഷെഡ്യൂൾ ചെയ്യും. ഇൻ്റർവ്യൂ കോളിനുള്ള ഒരു മെയിൽ അവർ ഷെഡ്യൂൾ ചെയ്യും. ആ മെയിൽ ഷെഡ്യൂൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ പാസ്സായോ ഫെയിലായോ എന്നവർ അറിയിക്കുന്നതാണ്. പിന്നെയാണ് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സുകൾ അവർ കൃത്യമായിട്ട് നിങ്ങളോട് ചോദിച്ച് അവർ മേടിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നതും, അതേപോലെ നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനെല്ലാം നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവർ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണോ ചോദിക്കുന്നത്, അവർ നിങ്ങളുടെ ഇന്ന് എംപ്ലോയറെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മേടിച്ചോളും. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ആദ്യം നിങ്ങൾ ആ സി വി അയച്ചു കൊടുക്കുക, എന്നിട്ട് സി വിയിൽ നിന്ന് ആ ഇൻ്റർവ്യൂ അവരെ കമ്പനിയിലേക്ക് കയറി പറ്റാൻ ആ ഇൻ്റർവ്യൂ സെലക്ട് ആകാനും ശ്രമിക്കുക. അതിന് ശേഷമുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുമെല്ലാം അവർ തന്നെ ചെയ്ത് നിങ്ങളുടെ അടുത്ത് ചോദിച്ച് മേടിച്ചോളും. പ്രധാനമായിട്ടും യൂറോപ്യൻ കൺട്രീസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട കാര്യം പാസ്പോർട്ട്, വാലിഡിറ്റിയുള്ള പാസ്പോർട്ട് വേണം. വാലിഡിറ്റിയുള്ള പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ മിനിമം 1 ഇയർ വാലിഡിറ്റിയുള്ള പാസ്പോർട്ടാണ് വേണ്ടത്. അതേപോലെ തന്നെ ചില കൺട്രീസുകൾ പാസ്പോർട്ടിൽ ബാൻ, പാസ്പോർട്ട് ബാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, അവിടെ ബാൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചില യൂറോപ്യൻ കൺട്രീസ് നോക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ബാൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവർ ചോദിക്കുന്ന രണ്ടാമത്തെ പാസ്പോർട്ടിലെ കാര്യം എന്ന് പറയുന്നത് പാസ്പോർട്ട് ഫുൾ പേജ് കോപ്പി. അപ്പോൾ യൂറോപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾ ആദ്യം ചെയ്തിരിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ ഫുൾ പേജ് കോപ്പി ഇവർ ചോദിക്കുമ്പോഴും നമുക്കത് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനായിട്ട് ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും മെയിൽ വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അയക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അന്നേരം കമ്പ്യൂട്ടർ സെൻറ്ററിലോട്ടും കഫേയിലോട്ടും ഒക്കെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അന്ന് ഹോളിഡേ ആണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാനും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് റിപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റണം എന്നില്ല. അപ്പോൾ യൂറോപ്പിലേക്ക് ജോലിക്ക് നോക്കുന്ന ഒരു ആൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫുൾ പേജ് കോപ്പി. ഇപ്പോൾ എന്നും ട്രാവൽ നടത്തുന്ന ആളുകൾക്ക് ഇത് പോസിബിൾ അല്ല. എന്നും ട്രാവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദുബായിൽ നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ കുറേ നാളത്തേക്ക് നാട്ടിലേക്ക് പോകുന്നില്ല എന്ന് അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇത് ഫുൾ പേജ് സ്കാൻ ചെയ്ത് നമുക്കൊരു ഫയലായിട്ട് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഫുൾ പേജ് സ്കാൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ, നമ്മളെ ഒരു ഇന്ത്യൻ പൗരനാണ് എന്ന് നമ്മുടെ പ്രസിഡൻറ്റ് ഒരു കുറിപ്പ് എഴുതുന്ന ആ ഫസ്റ്റ്, നമ്മുടെ അശോക സ്തംഭത്തിൻ്റെ ആ ഒരു ചിഹ്നം ഉള്ള ആ ഒരു ഫസ്റ്റ് പേജ് മുതൽ, പാസ്പോർട്ട് എഴുതിയിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെയുള്ള എല്ലാ പേജും നമ്മൾ ഒരു ഫയലാക്കി, നമ്മൾ ഒരു ഡിജിറ്റൽ ഡേറ്റ ആക്കി, ഒരു PDF ഫയലാക്കി നമ്മൾ സൂക്ഷിക്കണം. അത് നമുക്ക് എപ്പോഴായാലും എംപ്ലോയർ ചോദിക്കും. അപ്പോൾ അതേപോലെ എന്നും ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് പോസിബിൾ അല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം വേണ്ടത്. കാരണം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെൻറ്റ്സിന് എന്തെങ്കിലും വ്യത്യാസം, ഇപ്പം നിങ്ങൾ കൊടുത്ത സമയത്ത് ചിലപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് പോയ സീല് അടിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. നിങ്ങൾ നാട്ടിൽ പോയി ആ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സീലോ വേറെ എന്തെങ്കിലും വിസയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മിസ്മാച്ച് വരും, അങ്ങനെ റിജക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലി അപ്ലൈ ചെയ്യാനായിട്ട് ഇന്നീട്, അതേപോലെ മാൾട്ട സീക്ക്, അതേപോലെ മാൾട്ട പാർക്ക്, അതേപോലുള്ള വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്ത് നിങ്ങൾ നല്ലൊരു സി വി ക്രിയേറ്റ് ചെയ്ത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അയയ്ക്കുക. ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും കമൻറ്റുകൾക്കും വളരെ നന്ദി.